വിളിച്ചു വരുത്തി തരം താഴ്ത്തി കളയരുത് എന്നായിരുന്നു മമ്മൂക്ക പറഞ്ഞത്. മമ്മൂക്കയുടെ ചെറിയൊരു സംഭവമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. താൻ ലാലിന്റെ ആളല്ലേ, അവിടെ കൊണ്ടുപോയി എന്നെ കൊച്ചാക്കാനല്ലേ. ഒടുവിൽ ഇച്ചാക്കയെ മോഹൻലാൽ തന്നെ വിളിച്ചു. ആ സംഭവമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരങ്ങളാണ് മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും. ആരാധകർ തമ്മിൽ അടിക്കുമ്പോഴും ഇരു താരങ്ങളും തമ്മിലുള്ള സൗഹൃദം വളരെ ഊഷ്മളമാണ്. ഒരേ ഇൻഡസ്ട്രിയിലെ രണ്ട് സൂപ്പർ താരങ്ങളായിട്ടും മമ്മൂട്ടിയും മോഹൻലാലും ആദ്യകാലത്ത് 50-ലധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിലേറെ ആഘോഷിക്കപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ജോഷി സംവിധാനം ചെയ്ത നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന ചിത്രം. മമ്മൂട്ടി മമ്മൂട്ടിയായി തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതെങ്കിലും മമ്മൂട്ടിയുടെ കഥാപാത്രത്തിനും വളരെ പ്രസക്തി ഉണ്ടായിരുന്നു ആ ചിത്രത്തിൽ. നമ്പർ 20 മദ്രാസ് മെയിലിലേക്ക് മമ്മൂട്ടിയെ വിളിച്ചത് മോഹൻലാൽ തന്നെയാണ്. ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥ കേട്ട ശേഷം സിനിമാ താരത്തിന്റെ കഥാപാത്രം മമ്മൂക്ക ചെയ്താൽ നന്നായിരിക്കുമെന്ന് മോഹൻലാൽ പറഞ്ഞു. അസോസിയേറ്റ് ഡയറക്ടർ വാസുദേവൻ ഗോവിന്ദൻകുട്ടിയാണ് പഴയൊരു അഭിമുഖത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. മമ്മൂട്ടിയുടെ അടുത്തുപോയി താൻ കഥ പറഞ്ഞതിനെ കുറിച്ചും വാസുദേവൻ ഗോവിന്ദൻകുട്ടി വിവരിക്കുന്നുണ്ട് ആ ഇന്റർവ്യൂവിൽ. ഞാൻ മമ്മൂക്കയോട് കഥ പറഞ്ഞു, താൻ മറ്റവന്റെ ആളല്ലേ, അവിടെ കൊണ്ടുപോയി എന്നെ കൊച്ചാക്കാനല്ലേ എന്നൊക്കെ മമ്മൂക്ക എന്നോട് ചോദിച്ചു. ഞാൻ മോഹൻലാലിന്റെ ആളാണ് എന്ന് പറഞ്ഞായിരുന്നു മമ്മൂക്കയുടെ ആ ചോദ്യം. അങ്ങനെയല്ല, നല്ല കഥാപാത്രമാണ് എന്നെല്ലാം ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു. ജോഷിയും വിളിച്ച് മമ്മൂക്കയോട് സംസാരിച്ചു. വിളിച്ചു വരുത്തി തരം താഴ്ത്തി കളയരുത് എന്നായിരുന്നു മമ്മൂക്ക പറഞ്ഞത്. നല്ല ക്യാരക്ടറാണ്, മമ്മൂക്ക ചെയ്യണം എന്ന് പറഞ്ഞ് ഒടുവിൽ ലാലും വിളിച്ചു. തിരക്കഥ വായിച്ച ശേഷമാണ് മമ്മൂക്ക ഓക്കെ പറഞ്ഞത്. സിനിമയുടെ സെറ്റിൽ മമ്മൂക്കയും ലാലും വളരെ ജോളിയായിരുന്നു, വാസുദേവൻ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്. മമ്മൂക്ക ചെയ്ത കാര്യം വളരെ മോശമാണെന്നൊക്കെ പലരും ഇപ്പോൾ പറഞ്ഞു പരത്തുന്നുണ്ടായിരിക്കാം. എന്നാലും ഒരു സംശയമില്ലാതെ തന്നെ പറയാം, മമ്മൂക്ക ചെയ്തത് യഥാർത്ഥ ഒരു നടൻ ചെയ്യേണ്ട ആ വസ്തുത തന്നെയാണ്. തനിക്ക് വന്ന റോളുകൾ മികച്ചതാണോ അല്ലയോ എന്ന് ചിന്തിക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വ ബോധവും ഒരു നടനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും മമ്മൂക്കയുടെ ഈ ഒരു സ്വഭാവത്തെ അഹങ്കാരമായിട്ടും അദ്ദേഹത്തിന്റെ വഴക്കാളിത്തരമായിട്ടുമൊക്കെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല അദ്ദേഹത്തിൽ നിന്ന് മറ്റുള്ളവർ പ്രതീക്ഷിച്ചത് എങ്കിലും ഇത് തികഞ്ഞ ഒരു അവജ്ഞയോടെ തന്നെ തള്ളിക്കളയേണ്ട ഒരു വസ്തുതയായിട്ടാണ് മോഹൻലാൽ വരെ പറയാറ്. കാരണം മമ്മൂട്ടി അങ്ങനെയാണ്, കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലെയുള്ള മനസ്സാണ് അദ്ദേഹത്തിന് എന്നാണ് ലാലേട്ടൻ വരെ പങ്കുവച്ചിട്ടുള്ളത്. അവർ ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതിൽ പരം മറ്റ് വാർത്തകളൊന്നും തന്നെ കേൾക്കേണ്ടതില്ല. അവരുടെ ബന്ധം ഇന്നും ഉലച്ചിലില്ലാതെ തുടരുന്നത് അവർ തമ്മിലുള്ള ആത്മബന്ധം ഒന്നുകൊണ്ട് തന്നെയാണ്. അവരവരുടെ സ്വഭാവ വിശേഷങ്ങൾ, അവരുടെ ബലഹീനതകൾ, കുറവുകളെല്ലാം തന്നെ പരസ്പരം അവർക്ക് അറിയാം. അവർ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരെ പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും പോരുന്നു. ഇത് ഒരുപക്ഷെ ആരാധകർക്ക് സഹിക്കുന്ന കാര്യമല്ലായിരിക്കാം. എങ്കിലും മമ്മൂക്ക ചെയ്ത അന്നത്തെ കാര്യത്തെക്കുറിച്ച് രണ്ടഭിപ്രായം ഉണ്ടാവുക സ്വാഭാവികം. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തെക്കുറിച്ച് കാണികളായ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ അറിയുവാൻ കാത്തിരിക്കുന്നു. താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.